ഈ ഫാമിലി മെൻഷനിങ് ഉദ്ദേശിച്ചത് മറ്റേ തീട്ടംകോരി മാക്സിന്റെ മോൻ പീറ്റർ എന്ന് വിളിച്ചതിനാണ് ഫാമിലി മെൻഷനിങ്. പക്ഷേ അത് 3-day ബാനേ ഉള്ളൂ, അവര് 3-day ബാനേ ഉള്ളൂ. പക്ഷെ അത് 14-day തന്നെ എന്താന്ന് വെച്ചാല് നാളെ ഓരോരുത്തരും നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ വന്ന് എഫ് ആർ പി വിളിച്ചു കഴിഞ്ഞാൽ അതിന് 3-day ആക്ഷനെ കാണൂ എന്നുള്ളൊരു രീതി മനസ്സിലായ. അപ്പം എന്തായാലും അത് വേണ്ട, യെസ് അത് വേണ്ട. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് തന്തയ്ക്ക് വിളിക്കാൻ പിന്നെ ലൈസൻസ് ആവും 3-day ബാൻ വെച്ച് കൂട്ടി കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് 14-day അതൊരു കുറവുമില്ല. നോ ഫിയർ ആർ പി, ഫിയർ ആർ പിയുടെ യെസ് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ്. അരി മറ്റേ കൈ ബുക്ക് ചെയ്യുന്ന മാത്രം പോരാ, വായും മിണ്ടാ ഇങ്ങനെ പൂട്ടിയിരിക്കണം. അത് അതുകൊണ്ട് ഫിയർ ആർ പി ഉണ്ട്. പിന്നെ മെറ്റാ ഗെയിമിംഗ് ഉദ്ദേശം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന മുമ്പ് ഒരു അടിപൊളി ബി ജി എം ഐ ഗ്രൂപ്പ് പരിചയപ്പെടുത്തുക. ഇപ്പോൾ ക്രോസ് ബി ജി എം ഐ സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവർ 2-3 കൊല്ലം കൊല്ലമായിട്ട് സക്സസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോ റേറ്റിൽ ബി ജി എം ഐ അക്കൗണ്ട്സും അതുപോലെ ഗ്ലോബൽ അക്കൗണ്ട്സും തരുന്നതായിരിക്കും. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ലൈക്സ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കുക. ഞാൻ അവസാന സിറ്റുവേഷൻ്റെ അവസാനം ഞാൻ പീറ്റർ മാക്സ് എന്ന് കയറി വിളിച്ചില്ലേ, അത് അങ്ങനെ വിളിച്ചുകൂടാ, അങ്ങനെ ചെയ്തുകൂടാ, അതും സീനാണ്. അങ്ങനെ ചെയ്തുകൂടാ, കാരണം അവൻ മാസ്ക് ഇട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ പേര് ഒരാളുടെ പേര് വിളിച്ചാൽ ഒരാളുടെ പേര് അല്ല അവരായിട്ട് പറയാതെ അവരെ കയറി അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ ഡ്രസ്സാണ് ഇല്ല, എന്നെ ഇപ്പോൾ കയറിയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഒരു കണ്ണാപ്പി എന്ന് വിളിക്കാൻ വേറെ സിറ്റുവേഷൻ്റെ ഇടയിൽ എൻ്റെ മേക്കപ്പ് ഇട്ടിരുത്തൻ സിറ്റിസൺ സിറ്റുവേഷൻ്റെ ഇടയിൽ ഒരുത്തൻ എന്നെ വന്ന് ഡയറക്റ്റ് കണ്ണാപ്പി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അതെനിക്ക് തിരിച്ചു വലിക്കാം. പക്ഷെ അത് ഞാൻ ഇപ്പം അത് അന്ന് വിസി പോയപ്പോഴേ അറിഞ്ഞത്. പിന്നെ വീഡിയോ മറ്റേ ഫസ്റ്റ് സിറ്റുവേഷൻ ഓർമ്മയുണ്ട്, മാമനും ഞാനും ബോബോയും ഓക്സിയും കൂടെ ഇന്ന് അടിച്ചത്, അതിൽ എനിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനാണ് വീഡിയോ ഇൻ 2 days. ഇതാണ് എൻ്റെ സംഭവം. മൊത്തത്തിൽ 19 ദിവസം. എന്തായാലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തന്തയ്ക്ക് വിളിക്കാനാണ് എനിക്ക് പിന്നെ പീറ്ററിനെ കയറി ഡയറക്റ്റ് തന്തയ്ക്ക് വിളിച്ചിട്ട് 10-14 ദിവസം മേടിച്ചാൽ മതിയായിരുന്നു. ഇതായിരുന്നു അതിലും നല്ലത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ തന്തക്കിളിയായിട്ട് ഉദ്ദേശമല്ല, പക്ഷെ ഇത് പുള്ളിക്ക അവൻ കൺവേർട്ട് ചെയ്ത് അതൊരു തന്തക്കിളിയാക്കി. അവൻ്റെ വിചാരം ഞാൻ ഇപ്പോഴും അറിയാതെ വിളിച്ചെന്നാ, അറിയാതായിരുന്നാ വിളിച്ചത്. പക്ഷേ ഇപ്പം എനിക്ക് ബാൻ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ മനഃപൂർവ്വം വിളിച്ച, നീ അത് ഖേദിക്കണം, നീ നിന്റെ തന്ത ഇങ്ങനെ വിളിച്ചാൽ നീ ഇങ്ങനെ ഖേദിച്ചോണ്ടിരിക്കണം, എപ്പോഴും ഖേദിച്ചോണ്ടിരിക്കണം. നീ നിന്റെ തന്ത, അയ്യോ എൻ്റെ തന്ത ഇങ്ങനെ തീട്ടം കോരി എന്ന് പറഞ്ഞു ഓർത്ത് നീ ഇങ്ങനെ എപ്പോഴും ഖേദിക്കണം, ഇത് നിന്റെ മനസ്സിൽ കിടക്കണം. പിന്നെ വേറൊന്നുമില്ല, പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ അമ്പത്തൂർ പോയി പറഞ്ഞിട്ടാണ് ഇത്. അമ്പത്തൂർ പറയണേ, ഞാൻ അമ്പത്തൂർ ഒരു വണ്ടിയിലല്ലേ മറ്റേ പോയത്. അപ്പോൾ അത് 2 അമ്പത്തൂരിന് സെപ്പറേറ്റ് എഫ് ആർ പി കൊടുക്കണമെന്ന് പറഞ്ഞ് അതിന് 2 days പീറ്റർ കിട്ടി. എന്തായാലും പോട്ടെ, നല്ലൊരു വെയിനാണ് പീറ്റർ മാക്സ്. ബണ്ണ് കിട്ടിയാ? കിട്ടി. കുറേ പേർക്ക് സന്തോഷിച്ചെന്ന് എനിക്കറിയാം. ടി വിയെ കുറേ ഫാൻസുകാർക്കൊക്കെ സന്തോഷിച്ചെന്ന് എനിക്കറിയാം. സന്തോഷിക്കുന്ന സന്തോഷിക്കട്ടെ. തിരിച്ചു വരും 7-ാം തീയതി, ഞാൻ തിരിച്ചു വരും 7-ാം തീയതി. തിരിച്ചു വന്നിട്ട് ബാക്കി സൗകര്യം കൊടുക്കൂലോ മാർക്കൊന്നും, അത് വേറെ കേസ്. സൗകര്യം കൊടുക്കാത്തത് ഞാൻ കാണിച്ചു തരാം. ദിവസം വിളിച്ചലട്ടും, വിളിച്ചലട്ടറോട് അലട്ടരായിരിക്കും. ഇനി എന്താ പരിപാടി? ഇനി അങ്ങനൊന്നുമില്ല ബ്രോ. നമുക്ക് പിന്നെ ഈ പല പരിപാടികളുണ്ട്, ഒമീഗിൾ അങ്ങനെ കുറെ പരിപാടിയുണ്ട്. ഒരു 20 ദിവസം ഞാൻ കാണൂല, മിസ് ചെയ്യും നിങ്ങളൊക്കെ എന്നെ. റീത്ത് വെച്ചപ്പോഴാണ് അവന് സിറ്റി കയറാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ ഇത്ര നേരം ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു പയ്യൻ വന്നിട്ട് ചാറ്റ് ചെയ്തിട്ട് ചോദിക്കാം, ബ്രോ ഹെഡ്ഫോൺ എത്ര രൂപയായിരുന്നു? ഞാൻ അതിന്റെ ഡിപ്രഷൻ ഇങ്ങനെ മാറ്റി വരുമ്പോഴാണ്. മറ്റേ തീട്ടംകോരി മാക്സിന്റെ മോൻ പീറ്റർ എന്ന് വിളിച്ചത് അവൻ കൺവേർട്ട് ചെയ്ത് ഫാമിലി മെൻഷനിങ് ആക്കി. അവൻ സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ തന്തയ്ക്ക് വിളിക്കാനാണെങ്കിൽ ഡയറക്റ്റ് വിളിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പറഞ്ഞാ ഇപ്പൊ നിങ്ങൾക്ക് ഓരോന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാണ് ഓരോ കാര്യങ്ങള്. അത് പിന്നെ കൊറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സിറ്റുവേഷനിൽ ഒരാളുടെ പേര് ചോദിക്കാതെ ഡയറക്റ്റ് അവനെ അറിയാവുന്നെങ്കിൽ പേര് കയറി വിളിക്കരുത്. മെറ്റാ ഗെയിമിംഗ് എന്ന് പറഞ്ഞു ബാങ്ക് കിട്ടേ, അത് ഓർത്ത് വെച്ചോ.
ചന്ദനെ എനിക്കറിയാം, പക്ഷേ ഈ സിറ്റുവേഷനിൽ ചന്ദനെ പോലെ ചിലപ്പോ ഡ്രസ്സും സംസാരമുള്ള പലരും കാണും. അപ്പൊ നമ്മള് ചന്ദ്ര കാണിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് മെറ്റാ ഗെയിമിങ്ങിന് ബാൻ കിട്ടും. അത് നോക്കിയോ, അത് ശ്രദ്ധിച്ച്. അല്ല അങ്ങനല്ല, കണ്ണാപ്പി ഈ മെറ്റാ ഗെയിമിങ് ഫിക്സ് ചെയ്യണത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്, മനസ്സിലായില്ലേ? ലൈക്ക് ആ സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഇപ്പൊ അങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞ് സ്പെസിഫൈഡ് അത് അങ്ങനെ അല്ലടാ, മീൻസ് അങ്ങനെയല്ല പറഞ്ഞ. ഇപ്പൊ അവര് ആ സിറ്റുവേഷനും സാഹചര്യം ഒക്കെ നോക്കും. മെറ്റേന്ന് നമ്മൾ കൊറ്റിയടിക്ക് ആരെ കൊണ്ടും പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? ഇപ്പൊ മീൻസ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കിട്ടൂല. അതവര് ഒരു റൂള് പോലെ ചന്ദ്ര അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാണ്. അത് ഞാൻ രണ്ടു മൂന്ന് തൊട്ട് ചോദിച്ചു, ബ്രോ ഇത് അത് അതൊരു ഇതാണോ? കാരണം ഇത് ഈ സെയിം സിറ്റുവേഷൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ടി എച്ച് അടിച്ചിട്ട് കണ്ണാപ്പി അല്ലേടാന്ന് ഡയറക്റ്റ് കയറി പീറ്ററിനെ ചോദിച്ചാൽ പീറ്ററിന്റെ അടുത്ത് അഡ്മിനി സെയിം ഇത് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞ എന്റെ അടുത്ത് എടുത്ത് പറഞ്ഞവര് ഈ കേസ്. ഞാൻ ഇപ്പൊ അവരെ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചോട്ടോ. കൊറേ അത് അവിടെ ഞാൻ അങ്ങോട്ടാണ് എം ജി സി ആർ പി അതെല്ലാം ഉദ്ദേശിച്ചത്. അവിടെ എനിക്ക് മാനൊന്നും കിട്ടിയില്ലേ? അല്ലേ മറ്റേ റോൾ പ്ലേയുടെ പേര് എം ജി സി ആർ പി എന്തരല്ലേ? ആ ചന്ദ്ര കേറിട്ടാ. എന്തിനൊക്കെ ലിങ്ക് അയച്ചിട്ടേക്കാം. ഓക്കേ.